തല ഇറങ്ങുന്ന പോലെ തോന്നി. വീണപ്പോ കാല് പോയി. എനിക്കിത്തിരി കുടിക്കാൻ വെള്ളം തരൂ. പിന്നെ തമ്മളെ ആന്റി ഇപ്പൊ എടുത്തോണ്ട് വരാം. എങ്ങനെ വീണത്? ഇവിടെ എന്താ പ്രശ്നം? എന്തിനാ വിഷ്ണു അമ്മ വന്നത്? പേടിക്കണ്ട, എന്റെ കാല് ഞാൻ മനഃപൂർവ്വം ഊരിയതാ. എല്ലാം ചേട്ടൻ പറഞ്ഞിട്ടാ. ജീവേട്ടനോ? ആ അതെ. ആന്റി തിരിച്ചുവരുന്നതിന് മുമ്പ് കാര്യം പറ. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഈ കാര്യമെല്ലാം ഞാൻ ചേട്ടനോട് പറയാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് രാത്രി 8:30 ആകുമ്പോ ഞാൻ ചേച്ചിയുടെ റൂമിന്റെ ജനാലയ്ക്കടുത്ത് വരും. ചേച്ചി അവിടെ ഉണ്ടാവണം. ശരി മോളെ, കാല് ശരിയാക്കിയോ? ഒന്ന് പിടിച്ചേ. താങ്ക്സ് ചേച്ചി, താങ്ക്സ് ആന്റി. അല്ല, വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കുടിച്ചില്ലല്ലോ. സോറി. കാല് വയ്യാത്തതല്ലേ, അകത്തെങ്ങാനും പോയിരുന്ന പടിക്ക്. ചെല്ലേ. കീർത്തിയുടെ ജോലിയുടെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഞാൻ കണ്ണേട്ടനോട് സംസാരിച്ച് പരിചയമുള്ള മറ്റേതെങ്കിലും കമ്പനിയിൽ അവളെ ജോലിക്ക് കയറ്റാം. അമ്മേ, ശ്രീകുട്ടിയേച്ചി ശാരദാന്റെ ഒക്കെ നാളെ ഇവിടുന്ന് പോവും. പോവാണെന്നോ? എവിടേക്ക്? നാട്ടിലേക്ക്. അവരെ കൊണ്ടുപോകാനാ വിഷ്ണു അമ്മ വന്നിരിക്കുന്നത്. എന്താ മോളെ പ്രശ്നം? ഈ അവസ്ഥയിൽ ശ്രീകുട്ടി നാട്ടിൽ ചെന്ന ബന്ധുക്കളോടൊക്കെ എന്ത് സമാധാനം പറയും? ശ്രീ ഇപ്പൊ അതൊന്നും ആലോചിക്കുന്നില്ലമ്മേ. ശ്രീകുട്ടിയെ ഈശ്വര മഠത്തിലേക്ക് അയക്കില്ലെന്ന ഒറ്റ വാശി മാത്രമേ ഇപ്പൊ ശ്രീക്കുള്ളൂ. ശിവയുമായുള്ള അവളുടെ വിവാഹം നടക്കാതിരിക്കാൻ ശ്രീ എന്തും ചെയ്യും. ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് ശിവ തന്നെ അവക്ക് ചേരുന്നെന്ന് ശ്രീജിത്ത് എന്താ മനസ്സിലാക്കാത്തത്? ശിവ ഇപ്പൊ പഴയ ആളല്ലെന്ന് നിനക്ക് പറയാറുന്നില്ലേ? ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് സംസാരിക്കട്ടെ അവനോട്. വേണ്ടമ്മേ, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ആ പറയച്ചമ്മേ, മരുന്നൊക്കെ കഴിച്ചോ? ഞാനങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ നിനക്കിങ്ങനെ ചോദിക്കാൻ തോന്നിയത്. എന്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ലെന്ന് എനിക്കറിയാം. അയ്യോ, അങ്ങനല്ല അച്ഛമ്മേ. ജോലിക്കാരി എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ വെറുതെ പറഞ്ഞ മോളെ, എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നാൽ നീ ഇന്നിങ്ങോട്ട് വരില്ല എന്ന് കണ്ണം വിളിച്ചു പറഞ്ഞപ്പം എനിക്ക് ഇത്തിരി വിഷമം തോന്നി കേട്ടോ. ഇന്ന് വരുന്നില്ലാന്ന് കണ്ണിട്ടും പറഞ്ഞെന്നോ?
അതെ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല അച്ഛമ്മ, എന്നോടൊന്നും പറഞ്ഞില്ല. എന്തായാലും അച്ഛമ്മ വിഷമിക്കണ്ട, രാത്രിയിൽ അച്ഛമ്മയെ തനിച്ചാക്കിയ എനിക്കിവിടെ ഒരു സ്വസ്ഥതയും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതൊന്നും വേണ്ട മോളെ, എനിക്കിപ്പോ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം നിങ്ങൾ നാളെ വന്നാലും മതി. എന്നാലും ഓ ഒരെന്നാലും ഇല്ല, കണ്ണന്റെ തീരുമാനം പോലെ നടക്കട്ടെ. ശരി. ആ പിന്നെ മോളെ, നാളെ എനിക്കെന്തോ സർപ്രൈസ് കൊണ്ടുവരുന്ന് കണ്ണൻ പറഞ്ഞു. എന്താ മോളെ അത്? സർപ്രൈസോ? എനിക്കറിയില്ല അച്ഛമ്മേ. അറിഞ്ഞാലും നീ പറയില്ലെന്ന് എനിക്കറിയാം. എന്നെ കളിപ്പിക്കുന്ന കാര്യം വരുമ്പോ നീയോ അവനും ഒറ്റ കെട്ടാ. അയ്യോ സത്യായിട്ടും കണ്ണട്ടിന് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. ശരി ശരി, ഞാൻ കാത്തിരുന്നോളാം. വെക്കട്ടെ മോളെ. ഈ പിള്ളാരുടെ ഓരോ കുസൃതികളെ. എന്താ കാര്യം മോളെ? മോനെ, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യത്തിന്റെ ഒരു ചിത്രം കീർത്തി മോൾ അവളുടെ മൊബൈലിൽ കാണിച്ചിരുന്നു. നന്നായിട്ടുണ്ട്. പക്ഷേ എന്റെയും സേതുവിന്റെ ഒക്കെ ഫോട്ടോ വെക്കണോ? മോന്റെ മാത്രം പോരെ? പോരെ മുത്തച്ഛ, നമ്മള് മൂന്നുപേരും കൂടി നിൽക്കുമ്പോ അതിലൊരു മൂന്ന് ജനറേഷൻ ഫീൽ ചെയ്യും. അത് കലാക്ഷേത്രയ്ക്ക് ഗുണം ചെയ്യും. ഓ, എന്തോ പുതിയ കാലത്തിന്റെ കച്ചവട രീതികളെ കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് എന്തിനായി വയസ്സന്റെ പടം വെക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു പോയി. പിന്നെ ഒരു വയസ്സൻ മുത്തച്ഛൻ എന്ന് എവർഗ്രീൻ ഹീറോ അല്ലേ? നിങ്ങൾ ഇവിടെ വാചകം അടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും? ശ്രീയോട് ഒന്നുകൂടി സംസാരിക്കണ്ടേ? വെട്ടാൻ നീക്കുന്ന പോത്തിനോട് വേദമോതിയിട്ട് എന്താ മോളെ ഒരു കാര്യം? ഇനിയിപ്പോ ഹരണം തന്നെ ഒരു മാർഗം. ഹരണോ? അതെ, കേട്ടിട്ടില്ലേ സുഭദ്രാഹരണം? പരസ്പരം സ്നേഹത്തിലാണെങ്കിൽ ഭഗവാന്റെ അനിയത്തി പോലും കൂടെ ഇറങ്ങി വരും. അതിലൊരു തെറ്റുമില്ല. മോൻ ആഹാരം കഴിക്കാൻ വാ. ശരി മുത്തച്ഛ. പിന്നെ എന്തെങ്കിലും ഉടനെ ചെയ്യണം, നാളെ രാവിലെ അവര് പാലക്കാട്ടേക്ക് തിരിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ മറന്നു. നാളെ വീട്ടിൽ എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞ് സിദ്ധു വിളിച്ചിരുന്നു. രാവിലെ നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് ഈശ്വര മഠത്തിലേക്കും പോവാം. നിങ്ങൾ എന്താ തമാശ കളിക്കുവാണ്? ശ്രീകുട്ടി ശിവയും തമ്മിലുള്ള വിവാഹം നടത്താന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാ. നാളെ എന്തോ സർപ്രൈസ് കൊടുക്കുമെന്ന് അച്ഛമ്മയോടും പറഞ്ഞു. എന്നിട്ടിപ്പ പറയുന്നു നാളെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ എന്തോ വിശേഷമുണ്ടെന്ന്. സത്യം പറ, നിങ്ങൾക്കിതിൽ ഏതാ പ്രധാനം? എന്തൊന്നും മിണ്ടാത്തത്. ദേ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശ്രീകുട്ടിയെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നിന്റെ പത്താമത്തെ ആഗ്രഹം എന്ത് വില കൊടുത്തും ഞാൻ സാധിച്ചു തന്നിരിക്കും. പക്ഷെ എങ്ങനെ? അതുപോലെ നാളെ അച്ഛമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ സർപ്രൈസും കൊടുത്തിരിക്കും. പക്ഷേ ഇതിലൊക്കെ പ്രധാനം നാളെ രാവിലെ സിദ്ധുവിന്റെ വീട്ടിൽ എത്തുക എന്നുള്ളത്. ആഹാരം കഴിക്കാൻ മുത്തശ്ശൻ വിളിച്ചത് കേട്ടില്ലേ, വാ. എന്താ നിങ്ങളുടെ പ്ലാൻ? ആഹാരം കഴിക്കാൻ? അതല്ല ഞാൻ ചോദിച്ചത്. ആന്റി നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വാ ഭാര്യയെ.
ചേച്ചി. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? സിദ്ധുവേട്ടനെ ചേച്ചിക്ക് അറിയില്ലേ? അറിയാം, കണ്ടിട്ടുണ്ട്. നാളെ നിങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ മുതൽ സിദ്ധുവേട്ടൻ്റെ കാറ് പിന്നാലെ ഉണ്ടാവും. പറ്റിയ സ്ഥലം എത്തുമ്പോൾ ചേച്ചി എന്തെങ്കിലും കള്ളം പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി സിദ്ധുവേട്ടൻ്റെ വണ്ടി കയറണം. ആ കാറിൽ ശിവ ഉണ്ടാവോ? ഇല്ല, അറിയാതെ എങ്ങാനും ശ്രീയേട്ടൻ ശിവേട്ടനെ കണ്ടാലേ പ്ലാൻ പാളിപ്പോന്ന ചേട്ടൻ പറഞ്ഞ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, സിദ്ധുവേട്ടനൊരു പാവ ചേച്ചി. ചേച്ചിയെ സേഫായ ഒരു സ്ഥലത്ത് സിദ്ധുവേട്ടൻ എത്തിച്ചോളും. സേഫ്റ്റിയെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല മോളെ. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ കൂടെ മാത്രം. അതിനുള്ള ശ്രമമായത്, ആ യാത്രയിൽ കാത്തിരിക്കുന്നത് ഏത് നരകമായാലും എനിക്കത് പ്രശ്നമല്ല. ഒരു കുഴപ്പം ഉണ്ടാവില്ല, നാളെ ചേച്ചിയുടെ കല്യാണം, അത് കഴിഞ്ഞാൽ കാവ്യച്ചിക്കൊപ്പം ഈശ്വര മഠത്തിലെ മഹാറാണിയാ ചേച്ചി. എന്നാ പിന്നെ ഞാൻ വരട്ടെ. എന്നെ ഏട്ടനെ ക്രൂരമായി തകർക്കാനുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞോ നീ? എല്ലാം ഞാൻ കേട്ടു. ഇനി ഞങ്ങളോട് എന്ത് കള്ളം പറഞ്ഞ കാറിൽ നിറങ്ങണോന്ന് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ, അല്ലേ? കോളിംഗ് ബെൽ അടിച്ചിട്ട് കാര്യമില്ല, അകത്ത് ആരുമില്ല. സിദ്ധാർത്ഥ എവിടെ പോയി? ഇവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ എവിടേക്കാ പോയത്? വെയിറ്റ്, അവൻ വന്നിട്ടേ ഇവിടുത്തെ വിശേഷം തുടങ്ങൂ. വിശേഷത്തിൽ പങ്കെടുക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ? അല്ല, മൂന്നാല് പേരും കൂടിയുണ്ട്. എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മനഃപൂർവ്വം പറയാത്തതാ. യെസ്, ഇത്തരം കാര്യങ്ങളിൽ ഇത്തിരി സസ്പെൻസ് നല്ലതാ. കാത്തിരിക്കൂ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അടുക്കള കയറിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അമ്മയും മോളും കൂടെ എന്നും രാവിലെ സ്ഥലം വിടുകയായിരുന്നല്ലോ പതിവ്. എന്ത് പറ്റി ഇവിടെ തന്നെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കാൻ?
അടുക്കളയിൽ കയറാൻ സൗകര്യമില്ലാഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോണ്ടിരുന്നത്. ഇനിയും അത് തന്നെ ചെയ്യും. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ലണ്ടനിലേക്ക് അയച്ചു പഠിപ്പിച്ചത് അടുക്കള ജോലിക്കാരിയാക്കാൻ വേണ്ടിയായിരുന്നോ? അല്ലല്ലോ. സിദ്ധുവിനൊപ്പം ബിസിനസ് നോക്കാൻ ഞാനും ഉണ്ടാവണമെന്നായിരുന്നു അന്ന് അച്ഛമ്മയും ഏട്ടനും ഒക്കെ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ ബിസിനസ്സുകളെ കുറിച്ച് എ ബി സി ഡി അറിയാത്ത ഒരുത്തിയെ എല്ലാം ഏൽപ്പിക്കാൻ പോവല്ലേ? ലണ്ടനിൽ ബിസിനസ് പഠിച്ചിട്ടല്ല, ഈ കണ്ട സ്വത്തൊക്കെ കാകനും കഴുകനും കൊണ്ടുപോകാതെ ഞാൻ നിലനിർത്തിയതും പെരുപ്പിച്ചെടുത്തതും. പഴയ പത്താം ക്ലാസ്സും ഗുസ്തിയുമായിരുന്നു ഈ അച്ഛമ്മയുടെ യോഗ്യത. പൈതൃകമായി കിട്ടിയത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എം ബി ഒന്നും വേണ്ട, ഇത്തിരി കുടുംബസ്നേഹം മതി. ലണ്ടനും ഇല്ലാത്ത അത് തന്നെയാ. പിന്നെ രാവിലെ സ്ഥലം വിടലും ഹോട്ടലിൽ നിന്ന് കഴിപ്പോ ഒക്കെ ഉടനെ നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കയ്യിലെ കാശൊക്കെ തീർന്നു അല്ലേ എന്നിര്? ഈശ്വരമഠത്തിന്റെ പേരും പറഞ്ഞ് ഇന്ദിരാബായി പലരോടും കടം ചോദിച്ചു തുടങ്ങിയായിട്ട് ഞാൻ കേട്ടു. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടാലും നന്നാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യുക? നന്നാവാനുള്ള കോച്ചിങ് ആണ് ഇവിടുത്തെ അടുക്കളയില് ഞങ്ങൾക്ക് തരാൻ അമ്മ ഉദ്ദേശിക്കുന്നതെങ്കില് ഞങ്ങൾക്ക് നന്നാവണ്ട. പിന്നെ ഇന്ന് പുറത്തെങ്ങും പോവാത്തതേ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ല, രാവിലെ ജീവ വിളിച്ചിരുന്നു. അവൻ വന്നിട്ടേ എങ്ങോട്ടെങ്കിലും പോകാവൂന്ന് പ്രത്യേകം പറഞ്ഞു, അതുകൊണ്ടാ കാത്തു നിന്നത്. എന്തോ സർപ്രൈസ് കൊണ്ടുവരുമെന്ന് അവൻ എന്നോട് പറഞ്ഞല്ലോ. സർപ്രൈസോ? നിങ്ങളുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്, എന്താ കാര്യം? സിദ്ധാർത്ഥ് എന്താ ഇതുവരെ വരാത്തത്? നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായില്ലേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? സിദ്ധാർത്ഥ് എവിടേക്കാ പോയിരിക്കുന്നതെങ്കിലും ഒന്ന് പറയ്. എന്ത് പറഞ്ഞാലും ഒരു നടത്തം. ഈ നടത്തം നേരെ റോഡിലിറങ്ങി നടന്നിരുന്നെങ്കിലേ ഇപ്പൊ ഈശ്വര മഠത്തിൽ എത്തിയേനെ. നിങ്ങൾ എന്താ നല്ല നടപ്പിനെ ശിക്ഷിച്ചിരിക്കുകയാണോ? ആ സിദ്ധു, എന്തായി, സക്സസ് ആയോ? ഇല്ലടാ, ഇതുവരെ ഒന്നും ആയിട്ടില്ല. എട്ടരയ്ക്ക് അവർ കലാക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ ഫോളോ ചെയ്യുക. കീർത്തിക്ക് ഇതുവരെ കാലിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. മൈ ഗോഡ്, അവൾ ചതിച്ചോ? ശിവയെ വിവാഹം ചെയ്യാതെ അവളുടെ മുമ്പിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചതിക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മുടെ പ്ലാൻ ലീക്കായെന്ന് എനിക്കൊരു സംശയമുണ്ടടാ. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? അവൾക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അവള് പറഞ്ഞിട്ടും ശ്രീജിത്ത് കാർ നിർത്താത്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ശ്രീജിത്ത് കാർ നിർത്തണം അല്ലേ? അതെ, റെന്റിനെടുത്ത കാറ് അയാൾ തന്നെയാ ഡ്രൈവ് ചെയ്യുന്നത്. ശരി, നീ ഫോളോ ചെയ്തോ, ശ്രീജിത്തിനെ കൊണ്ട് ഞാൻ കാർ നിർത്തിപ്പിക്കാം. ശരി, നീ ഫോളോ ചെയ്തോ, ശ്രീജിത്തിനെ കൊണ്ട് ഞാൻ കാർ നിർത്തിപ്പിക്കാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട, ഞാൻ വിളിക്കാം.
നീ ശ്രീജിത്തിനൊന്ന് ഫോൺ വിളിക്കണം. എന്തിന്? ശ്രീജിത്ത് നിയമങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളാണല്ലോ. നിന്റെ കോള് വരുമ്പോ സ്വാഭാവികമായും അയാൾ കാർ നിർത്തിയിട്ടേ സംസാരിക്കൂ. ശ്രീയുടെ കാർ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം? എന്റെ കാവ്യെ, അയാൾ കാർ നിർത്തിയാലല്ലേ ശ്രീക്കുട്ടിക്ക് ഇറങ്ങി സിദ്ധുവിന്റെ കാറിൽ കയറാൻ പറ്റൂ. വേഗം അയാളെ വിളിക്ക്. ഇല്ല, ഞാൻ വിളിക്കില്ല. അപ്പൊ ശ്രീക്കുട്ടിയും ശിവയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആ ആഗ്രഹം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്ലാൻ ഇതായിരുന്നു എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പോ എന്റെ സഹായം ചോദിക്കുന്നത്? കാവ്യ പ്ലീസ്, ഇത് നമ്മൾ തമ്മിൽ വഴക്കിടാനുള്ള സമയമല്ല. ദൈവിയത് അയാളെ ഒന്ന് വിളിക്ക, അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും. ശരി, ഞാൻ വിളിക്കാം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ പ്ലാൻ ഇട്ടത് എന്തൊക്കെയാണെന്ന് എന്നോട് പറയണം. ശരി, കേട്ടോ. കാവ്യ പറഞ്ഞത് ആഗ്രഹിച്ചതൊന്നും കിട്ടാറില്ലെന്ന്, പക്ഷെ അവൾക്കല്ല, ആഗ്രഹിച്ചത് കിട്ടാത്തത് എനിക്ക്.